നമസ്കാരം. വി വൺ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ടാറ്റ ക്യാപിറ്റൽ നൽകുന്ന ഒരു പേഴ്സണൽ ലോണിനെ കുറിച്ചാണ്. ഈ ഒരു പേഴ്സണൽ ലോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഓൺലൈനായിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു ലോൺ പാസ്സാകും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൂടാതെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം പല ബാങ്കുകളും ലോൺ തരുന്നത് സിവിൽ സ്കോർ നോക്കിയിട്ടാണ്. പക്ഷേ ഈ ടാറ്റ ക്യാപിറ്റൽ ഇപ്പോൾ ഈ ഒരു പേഴ്സണൽ ലോൺ നൽകുന്നത് സിവിൽ സ്കോർ നോക്കാതെയാണ്. സിവിൽ സ്കോറിൻ്റെ ഒരു വിഷയം ഇവിടെ വരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ലോണിന് വേണ്ടി അപേക്ഷിക്കുക എന്നും എന്തൊക്കെ രേഖകളാണ് നമ്മൾ ഹാജരാക്കേണ്ടതെന്നും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് എല്ലാ ആളുകളും ആദ്യമേ ഈ വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം കാണുക. അതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുടെയും വായ്പാ ധനസഹായത്തെക്കുറിച്ചും അതുപോലെ തന്നെ ജോലി ഒഴിവുകളെക്കുറിച്ചും അറിയാൻ ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളെന്ന ഭാഗം എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. കോവിഡ് പ്രതിസന്ധി മൂലം നിരവധി പേർക്ക് ജോലി നഷ്ടപ്പെടുകയും ഈ ഒരു കാരണത്താൽ തന്നെ സാമ്പത്തികമായ ആവശ്യങ്ങൾ നടക്കാതെ വരുമ്പോൾ വായ്പകൾ എടുക്കുന്നവരുടെ എണ്ണം കൂടിയിരിക്കുകയാണിപ്പോൾ. എന്നിരുന്നാലും ഇന്നും നിരവധി വ്യക്തികൾക്കാണ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് വായ്പകൾ എടുക്കുമ്പോൾ അത് ലഭിക്കാതിരിക്കുന്നത്. ഇതിന് കാരണം എന്ന് പറയുന്നത്, ഇന്നത്തെ കാലത്ത് പേഴ്സണൽ ലോണുകൾ കൊടുക്കുന്ന ബാങ്കുകളിൽ മിക്കതും സിബിൽ സ്കോർ നോക്കിയിട്ടാണ് ലോൺ നൽകുന്നത് എന്നതാണ്. കോവിഡ് പ്രതിസന്ധി മൂലം ജോലി നഷ്ടപ്പെട്ടതിനാൽ തന്നെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ലോണെടുത്ത വ്യക്തികൾക്ക് ലോൺ തിരിച്ചടക്കാനാകാത്ത സാഹചര്യം നിലനിന്നിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് സിബിൽ സ്കോർ താഴുകയും ചെയ്തു. ഇത്തരത്തിലുള്ള വ്യക്തികളാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. അതായത് സിബിൽ സ്കോർ കുറയുന്നതിൻ്റെ പേരിൽ പേഴ്സണൽ ലോണുകൾ ലഭിക്കാത്ത വ്യക്തികളാണ് നമ്മളിൽ പല ആളുകളും. എന്നാൽ ഇപ്പോഴിതാ ബജാജ് നൽകുന്ന പേഴ്സണൽ ലോണുകൾ പോലെ തന്നെ ടാറ്റ ക്യാപിറ്റലും പേഴ്സണൽ ലോണുകൾ സിബിൽ സ്കോർ നോക്കാതെ നൽകുകയാണിപ്പോൾ. എങ്ങനെയാണ് ഈ വായ്പ ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം. ടാറ്റ ക്യാപിറ്റലിലൂടെ ഏകദേശം വെറും 2 മിനിറ്റിനുള്ളിൽ തന്നെ ഏതൊരു വ്യക്തിക്കും പേഴ്സണൽ ലോണുകൾ അപ്രൂവ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആവുകയും ചെയ്യും. ഓൺലൈൻ മുഖേനയാണ് ഇത്തരം പേഴ്സണൽ ലോണുകൾ ലഭിക്കുന്നതിനായിട്ട് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷ നൽകുന്നതിന് പിന്നാലെ ആവശ്യമായ രേഖകളും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ നൽകുന്ന എല്ലാ രേഖകളും കൃത്യമായി വിലയിരുത്തിയതിന് ശേഷമായിരിക്കും ലോൺ അപ്രൂവ് ആവുക. നമ്മൾ ഈ ഒരു ലോണിന് വേണ്ടി അപേക്ഷ നൽകുന്ന സമയത്ത് നൽകേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫോട്ടോ, അതുപോലെ തന്നെ ആധാർ കാർഡ്, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അഡ്രസ്സ് പരിശോധിക്കുന്നതിന് വേണ്ടി പാസ്പോർട്ട് അല്ലെങ്കിൽ റേഷൻ കാർഡ്, അതും അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് എന്നിവയിൽ ഏതെങ്കിലും, ഒരു വർഷമായിട്ട് ജോലി ചെയ്യുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനായിട്ട് എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെയുള്ള രേഖകൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവയെല്ലാം വിലയിരുത്തിയ ശേഷമായിരിക്കും ലോൺ തുക ലഭിക്കുക. വെറും 2 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് അറിയാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ വായ്പാ തുക അംഗീകരിച്ചു കഴിഞ്ഞാൽ വായ്പാ തുകയിൽ നിന്ന് ഒരു നിശ്ചിത തുക പ്രോസസ്സിംഗ് ഫീസായിട്ട് ഈടാക്കുന്നതാണ്. മാത്രമല്ല കൃത്യമായ രീതിയിൽ തിരിച്ചടവ് അടച്ചില്ലെങ്കിൽ സാധാരണ ബാങ്കുകൾ കാണുന്നത് പോലെ തന്നെ അധിക തുക ഈടാക്കുന്നതാണ് ഇവിടെയും. ഈ വായ്പയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയും അപേക്ഷ നൽകുന്നതിന് വേണ്ടിയും ടാറ്റ ക്യാപിറ്റലിൻ്റെ വെബ്സൈറ്റായ www.tatacapital.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമ്മളിതിന് ലോണിന് വേണ്ടിയിട്ട് അപേക്ഷ നൽകേണ്ടത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടണമെന്ന് കരുതുന്നു. എന്തായാലും ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളെന്ന ഭാഗം എനേബിൾ ചെയ്യുക. ഇനി പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം വിട പറയുന്നു.